സ്ഥലം കന്യാകുമാരി ദേശീയപാത 47-ന്റെ ഒരു ഭാഗമായ സേലത്തിൽ നിന്ന് ആരംഭിച്ച് കോയമ്പത്തൂർ വഴി പാലക്കാട് ചുരം കടന്ന് കേരളത്തിൽ പ്രവേശിച്ച് പാലക്കാട് തൃശ്ശൂർ വഴി എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ വെച്ച് ദേശീയപാത 66-ൽ ചേർന്ന് അവസാനിക്കുന്ന 2010-ലെ ഭാരത സർക്കാർ വിജ്ഞാപന പ്രകാരം നിലവിൽ വന്ന ദേശീയപാത 544-ൽ തൃശ്ശൂരിൽ നിന്നും 22 കിലോമീറ്ററും പാലക്കാട് നിന്ന് 54 കിലോമീറ്ററും ദൂരത്തിൽ തൃശ്ശൂർ പാലക്കാട് ജില്ലാ അതിർത്തിയോട് ചേർന്നുള്ള കുതിരാൻമലയിലൂടെയുള്ള പാതക്ക് വീരനായകൻ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടകാലത്തോളം പടക്കമുണ്ട്. പഴയ റോഡ് ദേശീയപാതയായി വികസിപ്പിച്ചപ്പോഴും അപകടങ്ങളും ഗതാഗതക്കുരുക്കും തുടർക്കഥകളായിരുന്നു. പീച്ചി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിനുള്ളിലെ പാത വാഹനങ്ങളുടെ ക്രമാതീതമായ എണ്ണം കൊണ്ട് സജീവമായപ്പോഴാണ് വന്യജീവികളുടെ സ്വൈര ജീവിതത്തിന് തടസ്സമില്ലാതെ കുതിരാൻമല തുരന്നുള്ള ഗതാഗതത്തിന് തുരങ്കം എന്ന ആശയം ദേശീയപാത അതോറിറ്റി ചീഫ് ജനറൽ മാനേജർ കന്ദസ്വാമിയും പാലക്കാട് പ്രൊജക്ട് ഡയറക്ടർ എം കൃഷ്ണനും ചേർന്ന് 2005-ൽ മുന്നോട്ട് വെച്ചത്. ഒട്ടേറെ കടമ്പകൾ കടന്ന് 2014-ൽ ആരംഭിച്ച തുരങ്ക നിർമ്മാണം 7 വർഷത്തിന് ശേഷം തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ഒരു തുരങ്കം പൂർത്തിയായി ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ഈ തുരങ്കം നിർമ്മിക്കാൻ കരാറെടുത്ത ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള KMC കമ്പനിക്കും ഉപകരാറെടുത്ത പ്രഗതി കമ്പനിക്കും കുതിരാൻമലയിൽ നിന്ന് 1000-ത്തോളം സ്ഫോടനങ്ങൾ നടത്തി ഏകദേശം 400,000-ത്തോളം ക്യൂബിക് മീറ്റർ കല്ലും പൊടിയും ഇവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടി വന്നു. 10 മീറ്റർ ഉയരവും 14 മീറ്റർ വീതിയുമുള്ള തുരങ്കമുഖമടക്കം 1020 മീറ്റർ നീളം വരുന്ന 3 വരി പാത തുരങ്കം യാഥാർത്ഥ്യമാക്കാൻ തൃശ്ശൂരിൽ നിന്നും പാലക്കാട്ടേക്ക് പോകുന്ന 70% പണിതീർന്ന അടുത്ത തുരങ്കം 2022-ൽ പണി പൂർത്തിയാക്കി സഞ്ചാരയോഗ്യമാക്കുമെന്ന് ആശിക്കാം. ഇനി നമുക്ക് ക്യാമറ ശിഹാബ്, ഷെയ്ൻ സ്റ്റുഡിയോ പുലാമന്തോൾ, ശബ്ദം അദ്ബാസ്, ഗതാഗതം പ്രകാശൻ.